ഹായോ, ഇന്ന് എടുക്കാൻ വന്ന ടോപ്പിക്കാണ് എക്സൽ സെർച്ച് ബോക്സ്. അതായത് ഒരു സെർട്ടൺ കണ്ടീഷൻ ഫോർമാറ്റ് വെച്ചിട്ട് എനിക്ക് എങ്ങനെ സെർച്ച് ബോക്സ് ടൂൾ എക്സലിൽ ബിൽഡപ്പ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടി പോവാണ് ഈ വീഡിയോ കൂടെ. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു ഹ്യൂജ് ഡാറ്റാ ബേസിൽ നിന്നും ഒരു സ്പെസിഫിക് ഡാറ്റ സെർച്ച് ബോക്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു എന്ന് കാണാം. ഇതിന് വേറെ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഫൈൻഡ് യൂസ് ചെയ്യാം, അഡ്വാൻസ് ഫിൽട്ടർ യൂസ് ചെയ്യാം, ഈവൻ മാക്രോ വരെ യൂസ് ചെയ്യാം. എക്സലിന്റെ മെയിൻ പർപ്പസ് എന്താ, മെയിൻ യൂസേജ് എന്താ, ടൈം കൺസ്യൂമിങ്, അതിലേക്ക് സ്റ്റെപ്സ് കുറെ കൂടുതലാണ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് ഇതിൽ കൂടെ കാണാം. അതുകൂടാതെ ഈ വീഡിയോ കൂടെ നാല് ഫംഗ്ഷൻസ് കൂടിയും പഠിക്കാം. സെർച്ച് ഫംഗ്ഷൻസ്, ഇഫ് ഫംഗ്ഷൻസ്, ഈസ് ബ്ലാങ്ക് ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ കണ്ടീഷൻ ഫോർമാറ്റിന് ചെറിയൊരു ഭാഗം കൂടി. അപ്പൊ നമുക്ക് വീഡിയോകളിൽ കിടക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഈ വോപ്പുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ രണ്ട് വർക്ക് ഷീറ്റ് ഇവിടെ ഇട്ടത്. വൺ ഇസ് സെർച്ച് ഫൈനൽ, അതുപോലെ സെർച്ച് കേട്ടി. സെർച്ച് ഫൈനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഈ സെർച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഫൈനലൈസ് ചെയ്തൊരു ഷീറ്റാണ്. കാരണം ഈ ഷീറ്റ് കണ്ടങ്ങ് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഔട്ട്കം, എങ്ങനെയാണ് വരാമെന്നുള്ളത്. ഓൾറെഡി സെറ്റ് ചെയ്ത സംഭവമാണ്. സെർച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നോളജ് ട്രാൻസ്ഫർ, ഇത് ത്രൂ ഞാൻ കാണിച്ചു തരാം. ഈ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സെർച്ച് ഫൈനലിലേക്ക് പോവാം. ചെറിയൊരു ഡാറ്റാ ബേസാണിത്, ഓൺലി 31 ലൈൻ ഐറ്റംസ്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ സെർച്ച് ബോക്സ് നിൽക്കുകയാണ്. ഞാൻ ഒരു പർട്ടിക്കുലർ ഐറ്റംസ് സെലക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ എനിക്കാണ് ഒരു ഹെഡിങ്സ്, കസ്റ്റമർ നെയിം, കസ്റ്റമർ ഐ ഡി, സ്റ്റേറ്റ്, ലൊക്കേഷൻ. എനിക്ക് കസ്റ്റമർ നെയിം എന്നുള്ള ഒരു അലി എന്നുള്ള ഒരു പേര് കണ്ടുപിടിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 4 lakh ലൈൻ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അത് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ളതും കാണിച്ചു തരാം. ഓക്കെ, സെർച്ച് ഞാൻ അലി എന്ന് അടിച്ചു, ടൈപ്പ് ചെയ്തു, അലി എൻ്റർ ചെയ്തു, ഇവിടെ ഹൈലൈറ്റ് ചെയ്തു. 3 അലി, മൊഹ്സിൻ അലി, ഒമർ അലി, 2 ഒമർ അലി. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് ജസ്റ്റ് ഒരു കോഡ് മാത്രം അറിയാം, അല്ലെങ്കിൽ കസ്റ്റമർ ഐ ഡി മാത്രം അറിയാം, ഒരു 248 എന്നുള്ളത്. ബാക്കി എനിക്ക് മറന്നുപോയി ജസ്റ്റ് ഒന്ന്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെർച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 248 എൻ്റർ ചെയ്തു, 248 ബന്ധപ്പെട്ട് കംപ്ലീറ്റ് വന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ഡാറ്റ വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഒരൊറ്റ കോളത്തിലെ പർട്ടിക്കുലർ സെല്ലോ അല്ലെങ്കിൽ ഒരു ഒരു കോളത്തിൽ മാത്രം മതി, കംപ്ലീറ്റ് ഡാറ്റേൻ്റെ ആവശ്യമില്ല. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡെമോ കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെർച്ച് കേട്ടിയിലേക്ക് പോവാം. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ സെർച്ച് കേട്ടി എന്നുള്ള ടാബിലേക്ക് വന്നു. ഇവിടെ സെർച്ച് എന്നുള്ളൊരു ചെറിയൊരു ഐക്കൺ ഇടുകയാണ്. അതുകൊണ്ട് ഗോ ടു ഇൻസേർട്ട്, ഇല്ലുസ്ട്രാക്ഷൻസ്, ഷേപ്സ് ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഐക്കണും പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് റൈറ്റ് ആരോ ഇട്ടതാണ് ഫോർ ടൈം ബി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാം, ഏത് രീതിയിലും ഡിസൈൻ ചെയ്യാം. ഓക്കെ, എഡിറ്റ് ടെക്സ്റ്റ്, സെർച്ച്. ഓക്കെ, എനിക്ക് ഇവിടെ ഈ ബോക്സിലാണ് വേണ്ടത് റിസൾട്ട്, ഐ മീൻ റിസൾട്ട് അടിക്കേണ്ടത് ഈ ബോക്സിലാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ വെച്ചു, ടെക്സ്റ്റ് ബ്ലാക്കും വെച്ചു, ജസ്റ്റ് ഒരു കോളം. ഓക്കെ, ഞാൻ ഇവിടെ ചുമ്മാ ഒന്ന് അലി ടൈപ്പ് ചെയ്തു, കാരണം ഇവിടെ ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്തില്ല, ഇവിടെ ഹൈലൈറ്റ് ചെയ്യില്ല. നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യാം. കംപ്ലീറ്റ് ആകാത്ത ഉദ്ദേശം എല്ലാ കോളവും, ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് എല്ലാ കോളത്തിൻ്റെ ആണ്. അത് കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വൽ കോളം എങ്ങനെയാണ് സെറ്റ് ചെയ്തത് കാണിച്ചു തരാം. ഓക്കെ, കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഗോ ടു ഹോം, കണ്ടീഷൻ ഫോർമാറ്റിംഗ്, ക്ലിക്ക് ഓൺ ന്യൂ റൂൾസ്, ന്യൂ റൂൾസ്. ഓക്കെ, ഇവിടെ ഞാൻ ലിസ്റ്റ് ഓഫ് റൂൾ ടൈപ്പ് കാണാം. അതിൽ ഏറ്റവും ലാസ്റ്റ് ആയി യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽ ടു ഫോർമാറ്റ്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഫീൽഡ് കാണാം. ഇതിൻ്റെ അകത്ത് നമ്മൾ സെർച്ച് എന്നുള്ള ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സിക്കൽ ടു സെർച്ച് ഓപ്പൺ ബ്രാക്കറ്റ്. എന്താ സെർച്ച് ചെയ്യുന്നത്? നമ്മൾ ഈ സെല്ലിലുള്ള സംഭവം സെർച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സെല്ല് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുക, ശേഷം കോമ. ഇനി അങ്ങോട്ടാണ് ശ്രദ്ധിക്കേണ്ടത്, കോമ ഇട്ട ശേഷം നമ്മൾ എഗെയിൻസ്റ്റ് ഏതൊക്കെ കോളത്തിന് എഗെയിൻസ്റ്റ് ആണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ കോളം കംപ്ലീറ്റ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ സെൽ നമ്പർ മാത്രം, മെയിൻ ഹെഡിങ്ങിൽ അത് മാത്രം സെലക്ട് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോളർ സൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഡോളർ സൈൻ, ശേഷം A1 മാനുവലി ടൈപ്പ് ചെയ്യാം. A1 എന്നുള്ളത് ഈ ഫസ്റ്റ് ഹെഡിങ് ആണ്. A1 എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കോമ ഇടില്ല ഇവിടെ, അതിന് പകരം ആൻഡ്. ആൻഡ് ഉദ്ദേശിക്കുന്നത് ക്ലബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 4 എണ്ണം. ഓക്കെ, അതാണ്, അത് മാത്രം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. കോമയ്ക്ക് ശേഷം വേറൊരു കോമയില്ല. ആദ്യം A1, അതിന് മുന്നേ ഡോളർ സൈൻ റെഫറൻസ് കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് റിപ്പീറ്റ് അഗെയിൻ, ആൻഡ് ഡോളർ സൈൻ B1, അതിനുശേഷം ആൻഡ് ഡോളർ സൈൻ C1 ആൻഡ് ഡോളർ സൈൻ D1. ഇനി അതിനുശേഷം
നമുക്ക് ഇനി ആൻഡ് ഇല്ല, കാരണം ഇവിടത്തേക്ക് ഇനി ആൻഡ് ക്ലബ് ആരും ഇല്ല. ഡയറക്റ്റ്ലി നമുക്ക് ക്ലോസ് ചെയ്താൽ മതി ബ്രാക്കറ്റ്. ഓക്കെ, ഇനി ഫോർമാറ്റ്. നമ്മൾ ഈ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കളറിലാണ് ഏത് പാറ്റേണിലാണ് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ചോദിക്കുന്നത്. അതുകൊണ്ട് ഫോർമാറ്റ് ക്ലിക്ക് ചെയ്തു. എനിക്ക് വേണ്ടത് ഒരു ഓറഞ്ച് ആണ്, ഓറഞ്ച് സെലക്ട് ചെയ്തു. എനിക്ക് വേണമെങ്കിൽ ഇവിടെ പാറ്റേൺ സ്റ്റൈൽ മാറ്റാം, ബോർഡർ സ്റ്റൈൽ മാറ്റാം, ഫോണ്ട് മാറ്റാം, എങ്ങനെ വേണമെങ്കിൽ ആക്കാം. ഞാൻ ജസ്റ്റ് കളർ മാത്രം മാറ്റിയിട്ടുള്ളൂ. ക്ലിക്ക് ഓൺ ഓക്കെ. ഞാൻ ഓക്കെ ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ അലി എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തു. റൈറ്റ്, എനിക്ക് ഇവിടെ വേണ്ടത് ഹസൻ എന്ന് മാത്രമാക്കണം. ഹസൻ ഹസൻ മാത്രം വന്നു, ഹസനായി ബന്ധപ്പെട്ട കംപ്ലീറ്റ്. റൈറ്റ്, ഇനി ഒരു പർട്ടിക്കുലർ നമ്പർ വേണം. 959 959 ഇത് മാത്രം. ഇനി നിങ്ങൾക്ക് അറിയണം, ജസ്റ്റ് ഒരു അസ്യൂം ചെയ്യുക, അതൊരു 4 lakh ലൈൻ ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഡ്രോപ്പ് ഡൗൺ ട്രാക്ക് ഡൗൺ ചെയ്ത് ഇങ്ങനെ പോകുന്നു, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക, ഏതെങ്കിലും കോളത്തിൻ്റെ ഡ്രോപ്പ് ഡൗൺ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഫിൽട്ടർ ബൈ കളർ ഓറഞ്ച്, ആ ഡാറ്റ മാത്രം വന്നു. ക്ലിയർ. ഇനി നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ എനിക്കൊരു പർട്ടിക്കുലർ കോളം മാത്രം സെറ്റ് ചെയ്യാമെന്നത്. ഓക്കെ, ഞാൻ വീണ്ടും കണ്ടീഷൻ ഫോർമാറ്റിലേക്ക് പോകുന്നു. വെരി സിമ്പിളാണ്. ഗോ ടു മാനേജ് റൂൾസ്. നമ്മളവിടെ സെറ്റ് ചെയ്ത റൂൾ മാനേജ് ചെയ്യാൻ വേണ്ടി നിൽക്കണം. ഷോ ഫോർമാറ്റിംഗ് റൂൾസ് ഫോർ ദിസ് വർക്ക് ഷീറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈയൊരു റൂൾ ഫസ്റ്റിത്ത് ഇതിൻ്റെ മുകളിൽ കേഴ്സർ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഈയൊരു ഐക്കൺ അപ്പാരൻ്റ് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓൾറെഡി സെലക്ഷൻ കാണിക്കുക കംപ്ലീറ്റ്. അതിൻ്റെ പേരെ എനിക്ക് ഈ ഫസ്റ്റ് 2.5 മാത്രം മതി. ഇത് രണ്ടും മാത്രം സെലക്ട് ചെയ്യുന്നു, എയും ബിയും. ഈ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുന്നു, അപ്ലൈ ഓക്കെ. ഇനി നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഫോർ എക്സാമ്പിൾ അലി, അലി മാത്രം സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ നെക്സ്റ്റ് കോളമായി ബി യു. അതുപോലെ തന്നെ നമുക്കൊരു ലൊക്കേഷൻ മാത്രമാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്താൽ മതി. മാനേജ് റൂൾസിൽ പോയിട്ട് എഡിറ്റ് ചെയ്താൽ മതി, ഡി മാത്രം സെലക്ട് ചെയ്താൽ മതി. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഡി ഈ അലി എന്നുള്ള സംഭവം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഈ ഓറഞ്ച് കംപ്ലീറ്റ് കാണിക്കുന്ന പാറ്റേൺ ഇത് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതും കൂടി ഞാൻ ഇത് കൂടെ കാണിച്ചു തരാം. ഓക്കെ, വീണ്ടും നമ്മൾ കണ്ടീഷൻ ഫോർമാറ്റിലേക്ക് പോകുന്നു. മാനേജ് റൂൾസ്, ഷോ ഫോർമാറ്റിംഗ് റൂൾസ് ഫോർ ദിസ് വർക്ക് ഷീറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എഡിറ്റ് റൂൾ. ഇനി ഇവിടെ ഒരു രണ്ട് ഫംഗ്ഷൻ കൂടി നമുക്ക് ടൈപ്പ് ചെയ്യാനുണ്ട്. ഒന്നാണ് ഇഫ് ഫംഗ്ഷൻസ്. ഈ ഇസ് ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഇഫ് ടൈപ്പ് ചെയ്യുക, വീണ്ടും ഓപ്പൺ ബ്രാക്കറ്റ്. അങ്ങനെ ഇഫ് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി, ഞാൻ എൻ്റെ വീഡിയോ മുന്നേ കാണിച്ച വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഒരു കണ്ടീഷൻ വെക്കണം, ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെക്കണം. അതായത് ഇഫ് ഈസ് ബ്ലാങ്ക്, ബ്ലാങ്ക് ആണെങ്കിൽ ഏത് ഈ സെർച്ച്, അതായത് ഞാൻ അവിടെ ഡിലീറ്റ് ചെയ്തപ്പോൾ ബ്ലാങ്ക് ആയല്ലോ, ബ്ലാങ്ക് ആണെങ്കിൽ നമ്മൾ കണ്ടീഷൻ വെക്കുകയാണ്. ഏത് കോൾ ബ്ലാങ്ക് ആണെങ്കിൽ ഈ എച്ച് ഫോറിലെ കോളം, അതുകൊണ്ട് ഞാൻ എച്ച് ഫോറും കൂടി ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്പൺ ബ്രാക്കറ്റ്, ഈ കോളം സെലക്ട് ചെയ്തു, ക്ലോസ് ബ്രാക്കറ്റ്, ഓക്കെ, കോമ 0 ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം ഒരു 0 കൂടി വെക്കുക, കാരണം ഇവിടെ പറയുകയാണ് ഈ ഒരു സെർച്ച് എന്ന ഈ സെൽ ബ്ലാങ്ക് ആണെങ്കിൽ നമുക്ക് അതൊന്നും കാണിക്കേണ്ട, എം ടി ആയിട്ട് എടുക്കുക. കാരണം ഈ ഒരു ഫോർമാറ്റ് ഉള്ള സംഭവം ഇവിടെ അപ്ലിക്കബിൾ അല്ല എന്നുള്ള കണ്ടീഷനാണ് ഇവിടെ വെച്ചത്. ഇനി നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു രണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടെ ക്ലോസിങ്ങും നമ്മൾ 2.5 ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ഓൺ ക്ലോസിങ്ങും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ഓൺ ഓക്കെ, അപ്ലൈ ഓക്കെ, കംപ്ലീറ്റ് പോയി. ഇനി സെർച്ച് ചെയ്ത് നോക്കാം നമുക്ക്. ഇബ്രാഹിം ഇത് മാത്രം വന്നു, ഡിലീറ്റ് ചെയ്ത് നോക്കൂ, എം ടി ഐ കംപ്ലീറ്റ്. ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. ഈ വർക്ക് ഷീറ്റ് ആവശ്യമുണ്ടെങ്കിൽ മെയിൽ ഐ ഡി സഹിതം കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.